കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും. നാട്ടുകാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ട ചർച്ചയിലാണ് തീരുമാനം. കുടുംബത്തിനാകെ 50 ലക്ഷം നഷ്ടപരിഹാരം ശുപാർശ ചെയ്യാൻ തീരുമാനമായി. വിവരങ്ങളുമായി ഡി ബിനോയി ചേരുന്നു. ബിനോയി, എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു? അതിൽ ഏതൊക്കെ തീരുമാനമായിട്ടുണ്ട്? ഏറെ നേരം നീണ്ടു നിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ജനപ്രതിനിധികളും നാട്ടുകാരുമായി ചർച്ച നടത്തി അവസാന ഘട്ടത്തിലെ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരുന്നത്. പ്രധാനമായും ഒരു ഉന്നയിച്ചത് 50 ലക്ഷം രൂപ എന്ന നഷ്ടപരിഹാരമായിരുന്നു. ആ 50 ലക്ഷം രൂപ ബിജുവിന്റെ കുടുംബത്തിന് നൽകാൻ ശുപാർശ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബിജുവിന്റെ മകന് താൽക്കാലിക ജോലി ആദ്യഘട്ടം നൽകും, പിന്നീട് അത് സ്ഥിരം ജോലിയാക്കി മാറ്റി നൽകാമെന്നും യോഗത്തിൽ ഉറപ്പ് നൽകി. അതേസമയം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അന്വേഷിക്കും. നിലവിൽ അവരുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 3 മണിയോട് കൂടിയായിരുന്നു ബിജുവിന് കാട്ടാനയുടെ ആക്രമണത്തിൽ അജീവൻ നഷ്ടപ്പെട്ടത്. തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായത്. കാരണം നാട്ടുകാർ ഏറെ ദിവസങ്ങളായി ഇത്തരം ആനയുടെ ശല്യമുണ്ട് എന്ന് പറഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അവർ കാര്യമായ പരിഗണനയോ അല്ലെങ്കിൽ കാട്ടാനെ തുടർന്നുള്ള നടപടിയോ ഒന്നും സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് കണമല ഫയർ ഫോർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പോലീസുമായി ഉന്തും തള്ളും വരെ എത്തിയിരുന്നു. തുടർന്നാണ് ചർച്ചയിലേക്ക് കടക്കുകയും പത്തനംതിട്ട SP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ചർച്ച ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുവന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 10 ലക്ഷം രൂപ ഇന്ന് അല്ലെങ്കിൽ നാളെയോ കൈമാറും. മാത്രവുമല്ല മറ്റു കാര്യങ്ങൾക്കായി, അതായത് വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടത്തേണ്ട നടപടിക്രമങ്ങൾ, അതായത് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കും എന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. ശരി ബിനോയ്.